അതും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി, ആൾക്കാർ അങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം മഞ്ഞുമ്പല്ല് മഞ്ഞുമ്പൽ പോയ്സ് കുറച്ച് പേര് പുറത്ത് പോയി കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നതിൻ്റെ ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ജുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ടി ഹാൻഡ്സ് ടുഗദർ ഫോർ ദ റിയൽ മഞ്ജുമൽ ബോയ്സ് ആൻഡ് ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് ദം ടു സ്റ്റേജ്. കുട്ടേട്ട, സിക്സ് സെൻസ്, സുഭാഷ് ഏട്ടൻ, തമിഗി, സുലിച്ചേട്ടൻ, ഓൾ ഓഫ് യു, അഭിചേട്ടൻ, പ്ലീസ് ഓൾ ഓഫ് യു കം കം ഇൻ ദ റിയൽ ആസ്ലോ മഞ്ജൽ ബോയ്സ് എന്നിവിടെ കാണാൻ പോണേ. ഇതാണ് ശരിക്കുള്ള മഞ്ജുൽ ബോയ്സ്. പ്ലീസ് പുട്ടി ഹാൻഡ്സ് ടുഗദർ ഫോർ. ഹലോ, ഇതാണ് റിയൽ ഹീറോ കുട്ടൻ കുട്ടൻ. എന്നെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് കുട്ടൻ എന്നാണ്. ഇപ്പൊ വീണ്ടും എല്ലാവരും കുട്ടൻ, കൂട്ടുകാരെ ഓർമ്മല്ല, പൊതുവെ എല്ലാവരും എന്നെ കുട്ടൻ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. എന്റെ സ്വിച്ച് ബോർഡ് എഴുതുന്ന പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് ഇത് പടം, ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെയാണ് കണ്ടത്. ഞാൻ ജീവിതം ചെയ്തതിന് ഞങ്ങളുടെ ഡയറക്ടർ ചിദൂനി ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ പറയാനുണ്ട്. അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിന്, കാരണം ഞങ്ങളെ സെറ്റിൽ വിളിച്ചപ്പോഴും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോഴും ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചേരം അവിടെ ചെന്ന് നിന്നുമ്പോലെ ശരിക്കും മരവിച്ച് നിന്ന പോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കിയവർ എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഈ പടം കണ്ടപ്പോഴും കരയുന്നത് കരയുന്നത് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതം സംഭവിച്ച കഥകൾ ഓർത്തപ്പോഴും ഒരുപാട് രാജവീലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4-ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുന്ന ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കിയവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിനു മുന്ന വന്ന ആൾക്കാരൊന്നും സിനിമ സിനിമയ്ക്ക് അത് പോയത്. അപ്പോൾ അത് ഇവർ സൗബിക ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെയും സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവർ ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറയ്ക്ക് കഴിഞ്ഞാൽ ഞാനത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറ എൻ്റെ നേരെ ഇരുന്ന് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പറഞ്ഞ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ആ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ച ഒരു സമയമുണ്ട്. അതായത് ഞങ്ങൾക്ക് ഒഴുകിപ്പോയപ്പോൾ യൂണിയനാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല ഒന്നുമില്ല. അതെ, എൻ്റെ ബാസിക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചേക്കണേ, അഭിനയിച്ചേക്കണല്ല. താങ്ക്സ് ടു ബാസിക്ക. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. സേഫ് ചെയ്യണമെന്ന് സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ജീവിതാഭിലാഷം. ഞങ്ങളാ ഈ അനുഭവിച്ച ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവമുള്ള ആ കൊടൈക്കനാൽ അനുഭവിച്ചത് ാണ് പോലീസുകാരൻ കണ്ട. ഇത് യഥാർത്ഥ പോലീസുകാരൻ അല്ലെങ്കിൽ പോലും, പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളാണ്. അത്രയും പേര് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളെ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സോഫിക സീതാവും എല്ലാവർക്കോടും എനിക്ക് എല്ലാവരോടും സന്തോഷം. ഈ സിനിമയിൽ അഭിനയിക്കും എല്ലാവർക്കും എല്ലാവരോടും സന്തോഷം. ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് മനസ്സിലാവില്ല. അത് ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലാണ് സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടിച്ചെല്ലുമ്പോൾ ഒരാൾ കാവ് കൊണ്ടെടുത്ത് ആ അരമതിലിരിപ്പുണ്ട്, രണ്ടുപേര് കട്ടിലെ കിടപ്പുണ്ട്. ബാസിയൊക്കെ എനിക്ക് പോകുന്നത് ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ഞാൻ നോക്കുമ്പോൾ പാത്രം കിട കിടക്കുന്നു. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും
ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. താങ്ക്സ് ഫോർ എൻ്റെ ടൂർ. അത് ഞങ്ങളോട് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട്. താങ്ക്സ് ലോട്ട്. ഹലോ, എൻ്റെ പേര് ചേട്ടനാണ്. സിജു മഞ്ഞുമൽ എന്ന് പറയും. പിന്നെ എന്ത് പറയാനാണ്, ആ സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിദംബരവും ഇവരെല്ലാവരെയും കൂടി അവരെയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന ആ കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയാക്കി വെച്ചിരുന്നു. ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടത്തിൻ്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് നോക്കി, ആൾക്കാർ അങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ നഖം കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇമോഷൻ ഞാനും കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. ആൾക്കാർ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം, ഗ്രേറ്റ് ജോബ് യു ഡിഡ്. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്ട് ചെയ്ത് ചിതു ആണെങ്കിലും നമുക്ക് അതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ടച്ചായി. ചില സീനിലേക്ക് ഞാൻ കരഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോടത്തോളം കാലം നിലനിൽക്കും. ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമ ഉള്ളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇവരുടെ ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരു ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗബിക്കാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അത്രയും പൈസ അല്ല. കാരണം എന്ന് വെച്ചാൽ സൗബിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്ന് അറിയണം, ഈ സിനിമ മുൻകൂട്ടി കാണണം, ഈ സിനിമ എന്തായിരിക്കും, ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഈ സിനിമ ഇവ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ടതൊരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു 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 കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി അവരുടെ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയതിന് ഈ സിനിമയ്ക്ക് ഈ അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് മനസ്സിന് ഉറപ്പായിട്ടും മനസ്സിന് സൗഭിക്യക്ക് താങ്ക് യു. എല്ലാവരും ഇത്രനാളും ഇവിടെ വന്നിരിക്കുന്നില്ല, നാളല്ലേ തന്നേരം എനിക്കിപ്പോഴും ഭയങ്കര അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്ക്.